വിവാഹവുമായി ബന്ധപ്പെട്ട പാലക്കാട് നിയുക്ത ബിഷപ്പിന്റെ പരാമർശത്തെ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് നിലവിലെ ബിഷപ്പ് മാർ ജേക്കബ് മരംതോട്ടത്ത് മിശ്ര വിവാഹങ്ങൾക്ക് സഭ എതിരല്ലെന്ന് മാർ ജേക്കബ് മരന്തോട്ടത്ത് പറഞ്ഞു വിവാഹങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് മിശ്ര വിവാഹങ്ങളും നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്നല്ല പക്ഷെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലെന്ന് പറയുന്നതിന് കാരണം വ്യത്യസ്ത ചിന്താഗതികൾ നിലപാടുകൾ വിശ്വാസങ്ങൾ വിശ്വാസ രീതികൾ വിശ്വാസ പാരമ്പര്യങ്ങൾ പുലർത്തുന്ന വ്യക്തികൾ തമ്മിൽ അവർക്ക് സ്നേഹം മൂലമാണ് ഒരു വിവാഹ വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതെങ്കിൽ പോലും ഭാവിയിൽ അങ്ങനെയുള്ള വിവാഹങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം സഭാ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നായിരുന്നു നിയുക്ത ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കലിന്റെ നിലപാട് മിശ്ര വിവാ വിവാഹങ്ങളെ സഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പം സഭയിലെ മക്കൾ സഭയിലേക്ക് കൂതാശ സ്വീകരിച്ച് സഭയിൽ തന്നെ വളരണമെന്നാണല്ലോ സഭ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള വിവാഹ രീതിയെയും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ആശങ്ക വെച്ച് നോക്കുമ്പോൾ ചില സംശയകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടെന്നോ ഇല്ലെന്നൊന്നും പറയാൻ ഒരു പരസ്യ പ്രസ്താവന നടത്താൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന നിലപാടിലാണ് ഇരു ബിഷപ്പുമാരും ജി പ്രസാദ് കുമാർ വിവരങ്ങൾ നൽകും പ്രസാദ് ഇപ്പോൾ ജേക്കബ് മരന്തോട്ടത്തിൻ്റെ പ്രതികരണം പീറ്റർ കൊച്ചു പ്രതികരണം ഈ മിശ്ര വിവാഹത്തെ പീറ്റർ കൊച്ചു എതിർക്കുമ്പോൾ ജേക്കബ് മരന്തോടത്ത് ഒരു പ്രതികരണമാണ് ആ വിഷയത്തിൽ നടത്തിയത് പക്ഷേ രണ്ടുപേരും ലവ് ജിഹാദ് വിഷയത്തിൽ അതിനെ എതിർക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല അപ്പോൾ അത് കരുതലോടുകൂടി അതിനൊരു പ്രതികരണം നടത്തുന്നു തൽക്കാലം വിവാദങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്ന് വേണ്ടേ കരുതാൻ ആ തീർച്ചയായിട്ടും അഞ്ചിത ഈ ജേക്കബ് മനത്തോടത്ത് അദ്ദേഹം ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് ഏറെ കാലമായി പാലക്കാട് ബിഷപ്പായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം ഒരിക്കലും വിവാദങ്ങളിൽ പെട്ടില്ല ആകെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ഒരു വ്യവസായി വാങ്ങിക്കൊണ്ടുപോയത് ആ വിവാദം ചോദിച്ചാൽ ബാക്കി ഒരു വിവാദ പ്രസ്താവനയും ജേക്കബ് മനത്തോളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പീറ്റർ കൊച്ചുപുരക്കൽ ഇപ്പോൾ സ്ഥാനം ഏറ്റെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പക്ഷേ അങ്ങനെ എല്ലാ അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി കൂടെ ശക്തമായ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട് ലവ് ജിഹാദ് വിഷയത്തിലായാലും ഈ സഭ നിലനിൽക്കണം തൻ സഭ നിലന്നാൽ മാത്രമേ ബിഷപ്പ് ഉണ്ടാവുള്ളൂ അങ്ങനെയൊരു നിലപാടുള്ള ആളാണ് ഈ പീറ്റർ കൊച്ചുവിരക്കൽ അദ്ദേഹം പറയുന്നത് സഭാവിശ്വാസികളിലേയും പിന്നെ എന്താണ് സഭയുണ്ടാകുക എങ്ങനെയാണ് സഭയുണ്ടാവുക അപ്പം മിശ്ര വിഭാഗങ്ങൾ കൂടുതലായി നടക്കും സഭാവിശ്വാസികൾ ആ സഭാവിശ്വാസത്തിന് പോവുകയും ചെയ്താൽ പിന്നെ സഭയ്ക്ക് ഇല്ല അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികൾ സഭാ സഭ സഭയിൽ തന്നെ നിന്നുകൊണ്ട് പ്രവർത്ത വിശ്വാസികളെ തുടരണം എന്ന അഭിപ്രായമാണ് പക്ഷേ അദ്ദേഹം ജേക്കബ് മനത്തോടത്ത് പറയുന്നത് പലപ്പോഴും മിശ്ര വിഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ അനുവദിച്ച് കൊടുക്കാറുണ്ട് ഒരു സാധാരണ സംഭവമല്ല എന്ന് പീറ്റർ കൊച്ചുപിറിക്കൽ പറയുമ്പോൾ അദ്ദേഹം അത് ഉണ്ടാവാറുണ്ട് അത് അനുവദിച്ചു കൊടുക്കാറുണ്ടോ എന്നുള്ള രീതിയിൽ പോന്നു പക്ഷേ ലൌദ് ജിഹാദ് വിഷയത്തിൽ രണ്ടുപേരും ഒരേ അഭിപ്രായമാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം അവർ ും പറയുന്ന ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ള ഒരു വസ്തുത അവർ അംഗീകരിക്കുന്നു കാരണം പലപ്പോഴും ഒരു സമുദായത്തിലേക്ക് അവർ ഈ സഭ പെൺകുട്ടികളെ എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് രണ്ടുപേരും പങ്കുവെക്കുന്നത് ശരി പ്രസാദ് കുമാറാണ് ജേക്കബ് മരന്തോടത്തിന്റെയും പീചർ കൊച്ചുപുരക്കലിന്റെയും മിശ്ര വിവാഹത്തെ കുറിച്ചും ലവ് ജിഹാദിനെ കുറിച്ചുമൊക്കെയുള്ള പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചത്